തൃശ്ശൂരിലെ പൂരപ്രേമികൾ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് പൂരപ്രേമി സംഘം. പൂരപ്രേമി സംഘം 5 വർഷമായി തൃശ്ശൂരിലെ പൂരോത്സവങ്ങളെ നേരിടുന്ന പൂരോത്സവങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയും ആ കൂട്ടായ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുമാണ് രൂപീകരിച്ചത്. അപ്പോൾ പൂരപ്രേമി സംഘത്തിൻ്റെ ഈ കഴിഞ്ഞ മാർച്ച് മുതലുള്ള പരിപാടികളിൽ നമ്മളൊരു പരിപാടി രൂപകൽപ്പന ചെയ്തതാണ് കാലപ്രാമാണികം എന്ന പേരിൽ നമ്മളൊരു ഫേസ്ബുക്ക് അല്ല വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുക. ആ വാട്സപ്പ് കൂട്ടായ്മയുടെ അതിൻ്റെ ഭാഗമായി ഒരു പരിപാടി നമ്മൾ മാസത്തിൽ ഒരു ക്ഷേത്ര കലകളോ അല്ലെങ്കിൽ ക്ഷേത്രകലകളെ നടത്തുവാനായിട്ട് ക്ഷേത്രകലകൾ തൃശ്ശൂരിൽ അധികം പ്രചാരത്തിലില്ലാത്ത ക്ഷേത്രകലകൾ തൃശ്ശൂരിനെ പരിചയപ്പെടുത്തുകയും തൃശ്ശൂരിലെ കലാസ്നേഹികൾക്ക് ആ പരിപാടി പരിചയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ് നമ്മൾ കാലപ്രാമാണികം എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലധികം കണ്ടു ശീലിച്ചിട്ടില്ലാത്ത തോൽപ്പാവക്കൂത്തും കണ്ണിയാർക്കളിയും അതുപോലെ തന്നെ കുടുക്കവീണ കച്ചേരിയും അടക്കം നിരവധി ഓരോ മാസവും ഓരോ പരിപാടികളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് 5-ാമത് മാസ പരിപാടിയാണ് ഇന്ന് നമ്മളിവിടെ നടക്കുന്നത്. ഇന്ന് നടക്കുന്നത് പാലക്കാടൻ മന്തുകളിൽ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി നടക്കുന്ന കണ്ണിയാർക്കളി. കണ്ണിയാർക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് മുന്നോടിയായി നാട്ടിലെ ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു കളിയാണ് കണ്ണിയാർക്കളി. അത് പാലക്കാടൻ ഗ്രാമങ്ങളിലാണ് സ്ഥിരമായി നടത്തുന്നത്. ആ പാലക്കാടൻ ഗ്രാമങ്ങളിൽ നടക്കുന്ന കണ്ണിയാർക്കളിയാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം തോൽപ്പാവക്കൂട്ടായിരുന്നു. അതിനു മുമ്പ് കുടുക്കവീണ കച്ചേരി, അഷ്ടപതി കച്ചേരി, കുറുമ്പുഴ കച്ചേരി, അങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുള്ള അനുഭവങ്ങളെ ഒരു കാഴ്ചക്കാരനെ സമ്മാനിക്കുന്ന പരിപാടികളാണ് നമ്മളിവിടെ നടത്തി വരാറുള്ളത്. അപ്പോൾ തുടർ മാസങ്ങളിലും നമ്മൾ വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ തൃശ്ശൂരിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂരിലെ ജനങ്ങളെ സാംസ്കാരിക നിലവാരം ഉയർത്തുകയും അല്ലെങ്കിൽ അവർക്ക് വിവിധങ്ങളായ പരിപാടികൾ കാണാനുള്ള സൗകര്യമൊരുക്കുന്നതിന് പൂരപ്രേമി സംഘം കാലപ്രാമാണികം എന്ന പരിപാടിയിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നു. കാലപ്രാമാണികം എന്ന പേര് സ്വീകരിക്കാൻ തീരുമാനിച്ചത് കാലപ്രാമാണികം എന്ന് വെച്ചാൽ എന്ത് കലകളെയും കൃത്യമായി അവതരിപ്പിക്കുന്നതിന് അവതരിപ്പിക്കുമ്പോൾ കലകളുടെ ആ ഒരു കാലപ്രമാണത്തിന് അതിൻ്റേതായ പങ്കുണ്ട്. കാലപ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളമായാലും പഞ്ചവാദ്യമായാലും അത് കൃത്യമായ കാലനിർണയത്തിലൂടെയാണ് പരിപാടി നടത്തേണ്ടത്. അപ്പോൾ കാലപ്രമാണം ഒരു കലാകാരന് ഉണ്ടായിരിക്കേണ്ട പ്രധാനമായ ഒരു കഴിവാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കാലപ്രാമാണികം എന്ന പേര് ഈ പരിപാടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്.